ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2023 റീസെൻ്റായിട്ട് പുറത്തിറങ്ങിയ തു ജൂട്ടി മേ മക്കാർ എന്ന ബോളിവുഡ് മൂവിയാണ്. റൺബീർ കപൂറും ശ്രദ്ധ കപൂറുമാണ് ഈ സിനിമയിലെ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. മിക്കി, ടെന്നി എന്നീ രണ്ടുപേർ പ്രണയത്തിലാകുന്നതും അതിനുശേഷം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് ഈ സിനിമയിൽ പറയുന്നത്. സോ ഇനി നമുക്ക് മൂവിയുടെ എക്സ്പ്ലനേഷൻ സ്റ്റാർട്ട് ചെയ്യാം. സിനിമയുടെ തുടക്കത്തിൽ മിക്കി എന്നു പേരുള്ള അതിസമ്പന്നനായ ഒരു പയ്യനെയാണ് കാണിക്കുന്നത്. അവന്റെ യഥാർത്ഥ പേര് റോഹൻ മിക്കി അറോറ എന്നാണ് എല്ലാവരും അവനെ സ്നേഹത്തോടെ മിക്കി എന്നാണ് വിളിക്കുന്നത്. റൺബീർ കപൂർ ആണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. മിക്കി തന്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള മനുവിനൊപ്പം ഒരു ബ്രേക്കപ്പ് കൺസൾട്ടൻസി നടത്തുകയാണ്. ബ്രേക്കപ്പ് കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ ആളുകളെ തങ്ങളുടെ പാർട്ണറിൽ നിന്നും ബ്രേക്കപ്പ് നടത്താൻ സഹായിക്കുന്ന ഒരു കൺസൾട്ടൻസിയാണ്. ആളുകളുടെ പക്കൽ നിന്നും പണം വാങ്ങി അവരുടെ പാർട്ട്നേഴ്സിൽ നിന്നും അവർക്ക് സീക്രട്ട്ലി ബ്രേക്കപ്പ് വാങ്ങി കൊടുക്കുന്നതാണ് മിക്കിയുടെ ജോലി. ഇങ്ങനെ ചെയ്യുന്നത് വഴി ആ റിലേഷനിൽ ഉണ്ടായിരുന്ന പാർട്ട്ണറിന്റെ കയ്യിൽ നിന്ന് അയാൾക്ക് വലിയ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ബ്രേക്കപ്പ് നേടാൻ സാധിക്കും. മിക്കി ഇതുപോലെ ഒരുപാട് ആളുകളുടെ ബ്രേക്കപ്പ് ഓൾറെഡി നടത്തി കൊടുത്തിട്ടുണ്ട്. അവന് ഈ ജോലി ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം ഇങ്ങനെ ആളുകൾക്ക് ബ്രേക്കപ്പ് നേടിക്കൊടുക്കുമ്പോൾ അവന് ഒരുപാട് സന്തോഷമാകുമായിരുന്നു. പക്ഷേ മിക്കി ഒരിക്കലും ഒരു ഡിവോഴ്സ് കേസ് എടുക്കില്ലായിരുന്നു. മിക്കിയുടെ കുടുംബക്കാരും ബന്ധുക്കളുമെല്ലാം ഒരുപാട് മോഡേൺ ചിന്താഗതിയുള്ള ആളുകളാണ്. മിക്കിയുടെ കുടുംബം വലിയ ബിസിനസ് പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ്. അവരുടെ ബിസിനസ് എല്ലാം ഇപ്പോൾ ഏറ്റു നടത്തുന്നത് മിക്കി തന്നെയാണ്. അതുകൂടാതെ അവന് സ്വന്തമായിട്ട് ഒരു മെഴ്സഡസ് കാറിന്റെ ഷോറൂമുമുണ്ട്. അങ്ങനെയിരിക്കെ ഒരു ദിവസം മനുവിന്റെ ഫിയോൻസെ ആയിട്ടുള്ള കിൻചിയുടെ ഗ്രാൻഡ് ഫാദർ മരിച്ചുപോകും. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മനുവും മിക്കിയും കൂടി കിൻചിയുടെ വീട്ടിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ മനു മിക്കിയോട് പറയും, കിഞ്ചി തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവൾ ഒരുപാട് കെയറിങ്ങും ഇമോഷണലുമായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് താൻ ഒരിക്കലും കിഞ്ചിയെ അർഹിക്കുന്നില്ല എന്ന് മനു മിക്കിയോട് പറയും. കിഞ്ചി തന്നെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുവോ അത്രയും സ്നേഹം തനിക്കൊരിക്കലും അവൾക്ക് തിരിച്ചു നൽകാൻ കഴിയില്ല എന്ന് മനു പറയും. അതുകൊണ്ട് കിഞ്ചി തന്റെ അടുത്തു നിന്നും ബ്രേക്കപ്പ് പറയാൻ വേണ്ടിയിട്ട് മനു മിക്കിക്ക് 100,000 രൂപ കൊടുക്കും. കിഞ്ചി മനുവിന് ചേർന്ന ഒരു പെൺകുട്ടിയാണെന്നും അവൾ പെർഫെക്റ്റ് ആണെന്നുമെല്ലാം മിക്കി മനുവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അവളെ തന്നെ നീ വിവാഹം ചെയ്യണമെന്നും മിക്കി പറയും. പക്ഷേ അപ്പോൾ മനു പറയും തനിക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ വേണ്ട എന്ന്. അതുകൊണ്ട് മിക്കി മനുവിന്റെ പക്കൽ നിന്നും പണം വാങ്ങി ആ പ്രൊജക്ട് ഏറ്റെടുക്കും. അങ്ങനെ മിക്കി കിഞ്ചിയുടെ അടുത്ത് പോയി മനുവിനെ കുറിച്ച് ഒരുപാട് മോശം കാര്യങ്ങളും അവളെക്കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങളും പറഞ്ഞു കേൾപ്പിക്കും. പക്ഷേ അപ്പോൾ കിഞ്ചി മനുവുമായിട്ടുള്ള ആ വിവാഹത്തിന് ഒന്നുകൂടി എക്സൈറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷേ മനുവിനിപ്പോഴും കിഞ്ചിയുമായി എങ്ങനെയെങ്കിലും ബ്രേക്കപ്പ് ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മിക്കി എല്ലാ ആളുകളുടെ പക്കൽ നിന്നും വാങ്ങുന്ന പോലെ ഒരു പ്രോമിസ് മനുവിനെ കൊണ്ടും ചെയ്യിപ്പിക്കും. താൻ കിഞ്ചിയെ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല, അവളുടെ പക്കൽ നിന്നും എങ്ങനെയെങ്കിലും ബ്രേക്കപ്പ് വേണമെന്നായിരുന്നു ആ പ്രോമിസ്. അത് കഴിഞ്ഞ് മനുവിനെയും കിഞ്ചിയെയും ബ്രേക്കപ്പ് ചെയ്യിക്കുക എന്ന പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് മിക്കി കിഞ്ചിയുടെ അടുത്ത് ചെന്ന് പറയും, മനുവിന്റെ കയ്യിലുള്ള സ്വത്തൊന്നും അവന്റെ പേരിലുള്ളതല്ല, അവന്റെ പക്കൽ ഇപ്പോൾ അസറ്റ്സ് ഒന്നും ഇല്ല എന്ന്. ഈ കാര്യം കേട്ട് കഴിയുമ്പോൾ കിഞ്ചിക്ക് ചെറുതായി ദേഷ്യം വരും. അവൾ മനുവുമായി കുറച്ച് അകലം പാലിക്കാൻ വേണ്ടി തുടങ്ങും. അത് കഴിഞ്ഞ് മിക്കിയും മനുവും കൂടി മനുവിന്റെ ബാച്ചിലർ പാർട്ടിക്കായി സ്പെയിനിലേക്ക് പോകും. അവരുടെ ഒപ്പം കിഞ്ചിയും കിഞ്ചിയുടെ ഫ്രണ്ടായിട്ടുള്ള ടിന്നിയും ഉണ്ടായിരുന്നു. നിഷ ടിന്നി മൽഹോത്ര എന്നാണ് അവളുടെ ഫുൾ നെയിം. എല്ലാവരും അവളെ ടിന്നി എന്നാണ് വിളിക്കാറുള്ളത്. ശ്രദ്ധ കപൂർ ആണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ടിന്നിയെ കണ്ട ഉടനെ തന്നെ മിക്കിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാകും. അതുകൊണ്ട് ടിന്നിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രിയായി കഴിയുമ്പോൾ മിക്കി അവളുടെ റൂമിലേക്ക് ചെല്ലും. പക്ഷെ മിക്കി ടിന്നിയോട് കുറച്ചുനേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കിഞ്ചി മിക്കിയെ ആ റൂമിൽ നിന്നും പുറത്താക്കും. പക്ഷെ അത് കഴിഞ്ഞ് മിക്കി ടിന്നിയുടെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ് ടിന്നി ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ മിക്കിക്ക് അവളോട് പെട്ടെന്ന് പ്രണയം തോന്നും. മിക്കി അവിടെ വെച്ച് തന്നെ അവളെ പ്രപ്പോസും ചെയ്യും. പക്ഷെ ടിന്നി അവിടെ വെച്ച് മിക്കിക്ക് മറുപടിയൊന്നും കൊടുക്കില്ല. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടി പരസ്പരം ഒന്നുകൂടി നന്നായി അറിയുന്നതിനു വേണ്ടിയിട്ട് ഒരു ലോങ് ഡ്രൈവിന് പോകും. അവർ രണ്ടുപേരും കൂടി ഒരുപാട് സമയം ഒരുമിച്ച് ചെലവഴിക്കുകയും നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്യും. അത് കഴിഞ്ഞ് രാത്രിയിൽ അവർ റൂമിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞ് അവർ രണ്ടുപേരും ഫിസിക്കലി ഇന്റിമേറ്റ് ആകും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ടിന്നി മിക്കിയോട് പറയും തനിക്കൊരിക്കലും മിക്കിയെ പ്രണയിക്കാൻ കഴിയില്ല എന്ന്. കാരണം പ്രണയം എപ്പോഴും വേദന മാത്രമാണ് സമ്മാനിക്കുന്നത്, അതുകൊണ്ട് താൻ പ്രണയത്തിൽ വീഴില്ല എന്ന് അവൾ പറയും. പക്ഷെ അപ്പോൾ മിക്കി പറയും, ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിക്കുന്നത്, നിന്നെ തനിച്ചാക്കി ഞാൻ ഒരിക്കലും പോകില്ല എന്ന്. നമ്മുടെ റിലേഷനിൽ ഞാൻ ഒരിക്കലും ബ്രേക്കപ്പ് പറഞ്ഞു പോവില്ല, അങ്ങനെ പോവുകയാണെങ്കിൽ അത് നീ മാത്രമേ ചെയ്യുകയുള്ളൂവെന്നും മിക്കി ടിന്നിയോട് പറഞ്ഞ് തന്റെ പ്രണയം ആത്മാർത്ഥമാണെന്ന് അവളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ടിന്നി തന്നെ വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ടും തന്നോട് യെസ് പറയുന്നതിന് വേണ്ടിയിട്ടും മിക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും അവളുടെ പിറകെ ഒരുപാട് നടക്കുകയും ചെയ്യും. അങ്ങനെ അവസാനം ടിന്നി മിക്കിയുടെ പ്രണയം അക്സെപ്റ്റ് ചെയ്യുകയും അവനോട് യെസ് പറയുകയും ചെയ്യും. അത് കഴിഞ്ഞ് എല്ലാവരും തിരികെ നാട്ടിലേക്ക് വന്നതിനു ശേഷം
തന്റെ വീട്ടുകാരെയെല്ലാം മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്കി ടിന്നിയെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കും. അങ്ങനെ ടിന്നി മിക്കിയുടെ വീട്ടിലേക്ക് വരികയാണ്. ടിന്നി മിക്കിയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ബോഡിയെല്ലാം നന്നായിട്ട് കവർ ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സായിരുന്നു ധരിച്ചിരുന്നത്. പക്ഷെ മിക്കിയുടെ വീട്ടുകാരെല്ലാം ഓൾറെഡി ടിന്നിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അവൾ ബിക്കിനിട്ടു നിൽക്കുന്ന ഫോട്ടോസ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മ മിക്കിയോട് പറയും, ടിന്നി, ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചേഞ്ച് ആകേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾ വളരെയധികം സപ്പോർട്ടീവ് ആണെന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ എന്ന്. തന്റെ കുടുംബം വളരെയധികം സപ്പോർട്ടീവ് ആണെന്നുള്ള കാര്യം മിക്കിക്കും അറിയാമായിരുന്നു. പക്ഷെ ടിന്നിക്കായിരുന്നു ഇനിയെങ്ങാനും മിക്കിയുടെ കുടുംബം കുറച്ച് ഓർത്തഡോക്സ് ആണോ എന്ന് സംശയമുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവൾ അങ്ങനെ ഡ്രസ് എല്ലാം ചെയ്തു വന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മിക്കി മനുവും കിൻജിയുമായിട്ടുള്ള ബ്രേക്കപ്പ് നടത്തിയെടുക്കുന്നതിൽ സക്സസ് ആവില്ല. കൂടാതെ കിൻജിയുടെയും മനുവിന്റെയും വിവാഹം ഉറപ്പിക്കുകയും ചെയ്യും. അവരുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ടിന്നിയുടെ കുടുംബം വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് മിക്കിയുടെ അമ്മ ടിന്നിയുടെ കുടുംബക്കാരോട് മിക്കിയുടെയും ടിന്നിയുടെയും വിവാഹ കാര്യത്തെക്കുറിച്ച് പറയും. പക്ഷെ ടിന്നി ആകട്ടെ തന്റെയും മിക്കിയുടെയും ബന്ധത്തെക്കുറിച്ച് ഇതുവരെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ രണ്ടുപേരുടെയും റിലേഷനെ കുറിച്ച് ടിന്നിയുടെ വീട്ടുകാർ പെട്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവർ ടിന്നിയോട് ദേഷ്യപ്പെടും. പക്ഷെ മിക്കി വളരെ നല്ലൊരു പയ്യനായിരുന്നതുകൊണ്ട് ടിന്നിയുടെ വീട്ടുകാരും അവരുടെ വിവാഹത്തിന് സമ്മതിക്കും. ഈ കാര്യം അറിഞ്ഞു കഴിയുമ്പോൾ ടിന്നിക്കും ഒരുപാട് സന്തോഷമാകും. എന്നിട്ട് അവൾ ഈവനിംഗ് മിക്കിക്കൊപ്പം സിനിമയ്ക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്യും. അങ്ങനെ ഒരു മൂവി കാണാൻ വേണ്ടിയിട്ട് ടിന്നി തിയേറ്ററിൽ ചെന്നു കഴിയുമ്പോൾ അവിടെ മിക്കിക്കൊപ്പം അവന്റെ മുഴുവൻ കുടുംബവും ഉണ്ടായിരുന്നു. എന്നിട്ട് ടിന്നിയും അവരുടെ ഒപ്പം പോയി അവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സിനിമ കാണും. പിന്നീട് മുതൽ ടിന്നി എപ്പോഴെല്ലാം മിക്കിയെ പേഴ്സണലായി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അപ്പോഴെല്ലാം അവന്റെ കുടുംബവും അവനോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ടിന്നിക്കും മിക്കിക്കും പ്രൈവറ്റ് സ്പേസ് ഒന്നും അധികം കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൂടാതെ ഒരു ദിവസം മിക്കിയുടെ അമ്മ വന്ന് ടിന്നിയോട് പറയും, മോളെ, നീ നിന്റെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രഷറിലാകുന്നുണ്ടല്ലോ, അതുകൊണ്ട് നീ നിന്റെ ജോലി വിട്ടിട്ട് ഞങ്ങളുടെ ഒപ്പം സന്തോഷത്തോടു കൂടി ഇരുന്നോളൂ, കാരണം നമ്മുടെ പക്കൽ ഒരുപാട് സമ്പത്തും പണവുമെല്ലാം ഉണ്ടല്ലോ, അതുകൊണ്ട് നീ ജോലി ചെയ്ത് സമ്പാദിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഓൾറെഡി ഉള്ളപ്പോൾ എന്തിനാണ് വെറുതെ ജോലി ചെയ്യുന്നത് എന്ന് അമ്മ ചോദിക്കും. അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം കാരണം ടിന്നി ഇപ്പോൾ ഒരുപാട് വിഷമത്തിലാണ്. മിക്കിക്കും അവന്റെ കുടുംബത്തോടും ഒപ്പം ഇരിക്കുമ്പോൾ ടിന്നിക്ക് സ്നേഹവും പരിഗണനയും എല്ലാം കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ അവരുടെ ഇടയിൽ തനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെയും അവൾക്ക് തോന്നിത്തുടങ്ങുന്നുണ്ടായിരുന്നു. തനിക്കിപ്പോൾ സ്വന്തമായി കുറച്ച് സമയം നീക്കിവെക്കാൻ സാധിക്കുന്നില്ല എന്ന് അവൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. പഴയ പോലുള്ള ഒരു ഫ്രീഡം ഒന്നും അവൾക്കിപ്പോൾ തോന്നുന്നില്ല. അതുകൊണ്ട് മിക്കിയുമായി ബ്രേക്കപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് അവൾ ആലോചിക്കും. അങ്ങനെ അവൾ ബ്രേക്കപ്പ് കൺസൾട്ടൻസിയിൽ കോൾ ചെയ്യുകയാണ്. ടിന്നി മിക്കി നടത്തിക്കൊണ്ടിരുന്ന ആ ബ്രേക്കപ്പ് കൺസൾട്ടൻസിയിലേക്കാണ് വിളിക്കുന്നത്. പക്ഷേ ആ ബ്രേക്കപ്പ് കൺസൾട്ടൻസി മിക്കിയാണ് നടത്തുന്നതെന്നോ താൻ മിക്കിയോട് തന്നെയാണ് മിക്കിയുമായി ബ്രേക്കപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്നൊന്നും ടിന്നിക്ക് അറിയില്ലായിരുന്നു. ടിന്നി മിക്കിയെ കോൾ ചെയ്യുന്ന ആ നമ്പറും പുതിയതായിരുന്നതുകൊണ്ട് മിക്കിയും അവളെ തിരിച്ചറിയില്ല. തന്നെ കോൾ ചെയ്തത് ടിന്നിയാണെന്ന് അറിയാത്തതുകൊണ്ട് മിക്കി അവളും അവളുടെ പാർട്ട്ണറുമായിട്ടുള്ള ബ്രേക്കപ്പ് നടത്തിക്കൊടുക്കാമെന്ന് ഏൽക്കും. അതിനുവേണ്ടിയിട്ട് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് മിക്കി പറയുന്നത് രണ്ടുപേരുടെയും ജാതകങ്ങൾ വെച്ച് ചേർത്ത് നോക്കാനാണ്. രണ്ടുപേരുടെയും ജാതകങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എങ്കിൽ വീട്ടുകാർ തന്നെ ആ വിവാഹം വേണ്ട എന്ന് വെക്കുമല്ലോ എന്ന് മിക്കി പറയും. അങ്ങനെ ടിന്നിയുടെ മിക്കിയുടെയും ജാതകത്തിന്റെ പൊരുത്തം നോക്കുകയാണ്. താൻ തന്നെയാണ് തന്റെയും ടിന്നിയുടെയും ബ്രേക്കപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഐഡിയാസ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് എന്ന് മിക്കി അറിയുന്നുണ്ടായിരുന്നില്ല. അവരുടെ ജാതകങ്ങൾ തമ്മിൽ നല്ല പൊരുത്തമുണ്ടായിരുന്നു. ഈ കാര്യം അറിഞ്ഞു കഴിയുമ്പോൾ മിക്കിക്ക് ഒരുപാട് സന്തോഷമാകും. ജാതകങ്ങൾ തമ്മിൽ നല്ല പൊരുത്തമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞ് ടിന്നി ആരും കാണാതെ ഒരു സൈഡിലേക്ക് മാറിപ്പോയി മിക്കിയുടെ ആ ബ്രേക്കപ്പ് കൺസൾട്ടൻസിയിലേക്ക് വിളിക്കുകയാണ്. മിക്കിക്ക് തന്നെയാണ് ആ കോൾ വരുന്നത്. അവൻ ആ കോള് അറ്റൻഡ് ചെയ്യും. അപ്പോൾ ടിന്നി പറയും, ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ അത്രയും പണം ട്രാൻസ്ഫർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നല്ലോ, എന്നിട്ട് എന്താണ് ഇതുവരെ ബ്രേക്കപ്പ് നടത്തി തരാത്തത്? ഇന്ന് ഞങ്ങളുടെ വീട്ടുകാർ ഞങ്ങളുടെ ജാതകം തമ്മിലുള്ള പൊരുത്തം നോക്കി ജാതകങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ടെന്നാണ് പറയുന്നത് എന്ന്. ഈ കാര്യം കേട്ട് കഴിയുമ്പോൾ മിക്കി പെട്ടെന്ന് ഷോക്കായി പോകും. തന്നെ ഈ കോൾ ചെയ്യുന്നത് ടിന്നിയാണോ എന്ന് അവനൊരു സംശയമുണ്ടാകും. പക്ഷേ ടിന്നി തന്നെ ബ്രേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നുള്ള കാര്യം അവൻ വിശ്വസിക്കില്ല. അതുകൊണ്ട് ആ സംശയം നീക്കുന്നതിന് വേണ്ടിയിട്ട് മിക്കി ബ്രേക്കപ്പ് കൺസൾട്ടന്റ് ആയിട്ട് ടിന്നിയെ കോൾ ചെയ്യുകയും ബ്രേക്കപ്പ് ആകേണ്ട പാർട്ട്ണറിന്റെ അഡ്രസ് എന്താണെന്ന് ടിന്നിയോട് ചോദിക്കുകയും ചെയ്യും. അങ്ങനെ മിക്കി ടിന്നി പറഞ്ഞ ആ അഡ്രസ് കേട്ട് കഴിയുമ്പോൾ ഒരുപാട് ഷോക്കായി പോകും. കാരണം ആ അഡ്രസ്സ് മിക്കിയുടേത് തന്നെയായിരുന്നു. ഈ കാര്യമെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ മനു മിക്കിയെ ഒരുപാട് കളിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. പക്ഷേ ഈ കാര്യമെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ മിക്കി ഒരുപാട് ടെൻഷൻ ആവുകയാണ്. ടിന്നി ഇത്രയും ദിവസം തന്നെ പറ്റിക്കുകയായിരുന്നല്ലോ, അതുകൊണ്ട് താനും ഇനി അവളുടെ അടുത്ത് ഒരു ഗെയിം കളിക്കാൻ പോവുകയാണെന്ന് മിക്കി പറയും. എന്നിട്ട് അവൻ ടിന്നിയെ ബ്രേക്കപ്പ് കൺസൾട്ടന്റായി വിളിച്ചു പറയും പാർട്ട്ണറിന്റെ അടുത്ത് ഒരു ജലസി ടെസ്റ്റ് നടത്തി നോക്കുകയെന്ന്. അതിൽ പാർട്ട്ണർ ഫെയിൽ ആവുകയാണെങ്കിൽ ബ്രേക്കപ്പ് നടക്കുമല്ലോ എന്ന് മിക്കി പറയും. അങ്ങനെ ടിന്നി ജലസി ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവൾ രാഹുൽ എന്ന പേരുള്ള ഒരു പയ്യനെ തന്റെ പഴയൊരു സുഹൃത്തായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹയർ ചെയ്യുകയാണ്. കാർത്തിക്കാരനാണ് രാഹുൽ എന്ന കഥാപാത്രമായി ക്യാമിയോ റോൾ ചെയ്തിരിക്കുന്നത്. രാഹുലും ടിന്നിയും കൂടി മിക്കി ഒരുപാട് ജലസ് ആക്കുന്ന രീതിയിൽ ഡാൻസ് കളിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യും. പക്ഷെ മിക്കി അവരെ മൈൻഡ് ചെയ്യുക കൂടിയില്ല. അങ്ങനെ ആ പ്ലാൻ ഫെയിൽ ആവുകയാണ്. മിക്കി ഇതൊന്നും അഫക്ട് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ ടിന്നിക്ക് ഒരുപാട് ദേഷ്യം വരും. അത് കഴിഞ്ഞ് മിക്കി കൺസൾട്ടന്റ് ആയിട്ട് ടിന്നിയെ വിളിച്ചു പറയും അടുത്തതായി
ഒരു ലോയൽറ്റി ടെസ്റ്റ് നടത്തി നോക്കേന്ന് ടിന്നി ലോയൽറ്റി ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയെ ഹയർ ചെയ്യുകയും ആ പെൺകുട്ടി മിക്കിയെ ഒരുപാട് സെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ പെരുമാറുകയും ചെയ്യും. ആ പെൺകുട്ടി അങ്ങനെയെല്ലാം പെരുമാറുമ്പോൾ മിക്കി തന്നോട് ചീറ്റ് ചെയ്യുമെന്നും അങ്ങനെ അവനുമായി ബ്രേക്കപ്പ് ചെയ്യാം എന്നുമായിരുന്നു ടിന്നിയുടെ പ്ലാൻ. പക്ഷേ ഇതെല്ലാം പറഞ്ഞു കൊടുത്തത് തന്നെ മിക്കി ആയതുകൊണ്ട് മിക്കി ആ ടെസ്റ്റിൽ പാസ്സാവുകയും ടിന്നി വീണ്ടും ഫെയിൽ ആവുകയും ചെയ്യും. തന്റെ ഈ പ്ലാന് ഫെയിലായതറിയുമ്പോൾ ടിന്നി വീണ്ടും ഇറിറ്റേറ്റഡ് ആകും. താനിനി എന്ത് ചെയ്താലാണ് മിക്കിയുമായി ബ്രേക്കപ്പ് ആകാൻ കഴിയുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് മിക്കി വന്ന് ടിന്നിയെ മീറ്റ് ചെയ്യും. അവിടെ വെച്ച് അവർ രണ്ടുപേരും പരസ്പരം കിസ് ചെയ്യുകയും അത് കഴിഞ്ഞ് ഒരുപാട് വിഷമത്തോടുകൂടി കരയാനും തുടങ്ങും. അവർ രണ്ടുപേർക്കും പരസ്പരം ബ്രേക്കപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും രണ്ടുപേരും അകന്നു പോകുന്നതിനെ കുറിച്ച് ഓർത്ത് വിഷമവുമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം വീണ്ടും ടിന്നി ബ്രേക്കപ്പ് കൺസൾട്ടൻസിയിൽ വിളിച്ചു ചോദിക്കും, ഞാൻ എന്റെ ബോയ്ഫ്രണ്ടുമായി ബ്രേക്കപ്പ് ചെയ്യുന്നതിനുള്ള കാരണം നിങ്ങളോട് പറയുകയാണെങ്കിൽ അത് ഈ ബ്രേക്കപ്പ് വേഗം നടത്തി തരാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമോ എന്ന്. അതിന് റീസൺ അറിയുകയാണെങ്കിൽ അത് ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്ന് മിക്കി മറുപടി പറയുകയും ചെയ്യും. അപ്പോൾ ടിന്നി പറയും ബ്രേക്കപ്പ് ചെയ്യുന്നതിന്റെ റീസൺ അവന്റെ ഫാമിലി തന്നെയാണെന്ന്. ഞാൻ ഒരിക്കലും ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം അവന്റെ കുടുംബത്തോടൊപ്പം അവരുടെ വീട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും മറിച്ച് പഴയ പോലെ തന്നെ എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി ബോയ്ഫ്രണ്ടിനൊപ്പം ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹമെന്ന് അവൾ പറയും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ സ്പേസ് കിട്ടുകയുള്ളൂവെന്ന് ടിന്നി പറയും. പക്ഷേ എന്റെ ബോയ്ഫ്രണ്ടിന് എന്നെയും കുടുംബത്തെയും ഒരുപോലെ തന്നെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരിക്കലും അവന് എന്നെയോ അല്ലെങ്കിൽ അവന്റെ കുടുംബത്തെയോ ഏതെങ്കിലും ഒരാളെ മാത്രം ചൂസ് ചെയ്യുക എന്നൊരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരുമായി ബ്രേക്കപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് എന്ന് ടിന്നി പറയും. ടിന്നി പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ മിക്കി ആ ബ്രേക്കപ്പുമായി മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. കാരണം അവൻ ഒരിക്കലും തന്റെ സ്വന്തം കുടുംബത്തെ ഉപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷെ അന്നു തൊട്ട് അവൻ ഒരുപാട് വിഷമത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. കാരണം യഥാർത്ഥത്തിൽ സ്വന്തം കുടുംബത്തെയോ അല്ലെങ്കിൽ ടിന്നിയെയോ അവൻ ഉപേക്ഷിക്കാൻ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് മിക്കി ബ്രേക്കപ്പ് കൺസൾട്ടന്റായി ടിന്നിയെ കോൾ ചെയ്തിട്ട് പറയും, നിനക്ക് ബാംഗ്ലൂരിൽ ഒരു ജോബ് ഓഫർ കിട്ടിയെന്നും വിവാഹശേഷം അവിടേക്ക് പെർമനന്റ് ആയിട്ട് താമസം മാറ്റുകയാണെന്നും ബോയ്ഫ്രണ്ടിന്റെ അടുത്ത് പറയണമെന്ന്. ടിന്നി മിക്കി പറഞ്ഞതുപോലെ തന്നെ അവന്റെ അടുത്ത് വന്ന് പറയും. അപ്പോൾ മിക്കി തന്റെ പ്ലാൻ പ്രകാരം അവളോട് ദേഷ്യപ്പെടുകയും ആ ജോലി ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയുകയും ചെയ്യും. അങ്ങനെ കുറച്ചു നേരത്തെ വഴക്കിന് ശേഷം മിക്കി തീരുമാനിച്ചതുപോലെ തന്നെ അവളോട് ബ്രേക്കപ്പ് പറയുകയും വിവാഹം വേണ്ടെന്ന് വെക്കുകയും ചെയ്യും. എന്നിട്ട് തെറ്റെല്ലാം തന്റെ സൈഡിൽ തന്നെയാണ് ഏറ്റെടുത്തിട്ട് അവിടെ നിന്നും അവൻ പോകും. അങ്ങനെ അവിടെ വെച്ച് അവർ രണ്ടുപേരും വേർപിരിയുകയാണ്. ഈ ഒരു സംഭവത്തിന് ശേഷം അവർ രണ്ടുപേരും ഇപ്പോൾ ഒരുപാട് വിഷമത്തിലാണ്. അവിടെ വെച്ച് സീൻ കട്ടാവുകയാണ്. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം അവർ രണ്ടുപേരും മനുവിന്റെ വൈഫായ കിൻജിയുടെ ബേബി ഷവറിന് മീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞ് സംസാരിക്കുന്നതിനിടയിൽ ടിന്നി മിക്കിയോട് പറയും, ഞാൻ ഉടനെ തന്നെ ലണ്ടനിലേക്ക് പോകും, എന്നിട്ട് അവിടെ സെറ്റിലാകാൻ വേണ്ടിയിട്ടാണ് എന്ന്. അത് കഴിഞ്ഞ് ബേബി ഷവറിന്റെ പാർട്ടിയെല്ലാം നടക്കുകയാണ്. ആ പാർട്ടിയിൽ വെച്ച് ഡാൻസ് കളിക്കുന്നതിനിടയിൽ ടിന്നിയുടെ കാലിന് വീണ് പരിക്കേൽക്കും. അവൾക്ക് തീരെ നടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മിക്കി അവളെ എടുത്തുകൊണ്ട് തന്റെ വീട്ടിലേക്ക് വരും. അങ്ങനെ വീട്ടിലെത്തിക്കഴിഞ്ഞ് മിക്കിയുടെ ഫാമിലി അവളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. മിക്കിയുടെ കുടുംബം തന്നെ കെയർ ചെയ്യുന്നതെല്ലാം കാണുമ്പോൾ ഒരു കുടുംബം ഉണ്ടാകുന്നതിന്റെ വാല്യവും ഒരുമിച്ച് ജീവിക്കുന്നതിന്റെ മഹത്വവും എല്ലാം മനസ്സിലാകും. അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ മിക്കിയുടെ ഒരു കസിൻ ടിന്നിയുടെ അടുത്തേക്ക് വരും. ചോട്ടി എന്നാണ് അവളുടെ പേര്. മിക്കി ഒരു ബ്രേക്കപ്പ് കൺസൾട്ടൻസി നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം ചോട്ടിയുടെ പക്കൽ നിന്നും ടിന്നിക്ക് മനസ്സിലാകും. അത് കഴിഞ്ഞ് ടിന്നിക്ക് മനസ്സിലാകും യഥാർത്ഥത്തിൽ തന്റെ ബ്രേക്കപ്പും മിക്കി തന്നെയാണ് നടത്തി തന്നത് എന്ന്. അത് കഴിഞ്ഞ് ലണ്ടനിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ടിന്നി മിക്കിയെ തന്റെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തും. മിക്കി ഫ്ളാറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ടിന്നി അവനോട് ചോദിക്കും, നീ എന്തിനാണ് എന്നോട് ഇങ്ങനെയെല്ലാം ചെയ്തത്? ഞാൻ നിന്നെ ബ്രേക്കപ്പ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിട്ടും നീ എന്റെ അടുത്ത് ഗെയിം കളിക്കുകയാണ് ചെയ്തത്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ട് നീ എന്തിനാണ് എന്റെ അടുത്ത് ഇങ്ങനെയെല്ലാം പെരുമാറിയത് എന്ന്. അപ്പോൾ മിക്കി അവളോട് പറയും, എന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ മറ്റുള്ള കുടുംബം പോലെ അല്ല എന്റെ കുടുംബം. അവർ എല്ലാ സ്വാതന്ത്ര്യത്തിലുമാണ് എന്നെ വളർത്തിയത്. ആ ഫ്രീഡം അവർ ഇപ്പോഴും എനിക്ക് നൽകുന്നുണ്ട്. നീ എന്റെ കുടുംബത്തിലേക്ക് വരികയാണെങ്കിൽ കൂടി അതിലൊന്നും ഒരു മാറ്റവും സംഭവിക്കില്ല എന്ന്. എന്റെ കുടുംബം നിന്നെ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് മിക്കി പറയും. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ടിന്നി മിക്കിയോട് പറയും, ഞാൻ നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്ന്. പക്ഷേ എങ്കിലും മിക്കി ടിന്നി ലണ്ടനിലേക്ക് പോകുന്നത് തടയാൻ വേണ്ടി തയ്യാറായില്ല. ലണ്ടനിലേക്ക് പോകണ്ട എന്നൊന്നും പറയാതെ അവൻ തിരികെ വീട്ടിലേക്കാണ് വരുന്നത്. മിക്കിയുടെ കുടുംബക്കാർ ടിന്നി ലണ്ടനിലേക്ക് പോവുകയാണെന്നുള്ള കാര്യം അറിഞ്ഞു കഴിയുമ്പോൾ മിക്കിയെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എന്നിട്ട് ടിന്നിയെ തടയാനും അവർ അവനോട് പറയും. അത് കഴിഞ്ഞ് മിക്കി തന്റെ കുടുംബക്കാരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ടിന്നിയെ തിരിച്ചു വിളിച്ചുകൊണ്ടുവരാനായി പോവുകയാണ്. അങ്ങനെ അവർ എയർപോർട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവർ ടിന്നിയുടെ അടുത്തേക്ക് ചെല്ലുകയും മിക്കിക്കൊപ്പം എല്ലാവരും മുട്ടുകുത്തി നിന്ന് അവളെ ഒരുമിച്ച് പ്രപ്പോസ് ചെയ്യുകയും ചെയ്യും.
എന്നിട്ട് തിരികെ വീട്ടിലേക്ക് മടങ്ങി വരാമോ എന്ന് അവളോട് ആവശ്യപ്പെടും. ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ ടിന്നിക്ക് ഒരുപാട് സന്തോഷമാകും. അവൾ മിക്കിക്കൊപ്പം തിരികെ വീട്ടിലേക്ക് വരും. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് അവർ രണ്ടുപേരുടെ വിവാഹം കഴിയുന്നതാണ്. അങ്ങനെ വിവാഹമെല്ലാം കഴിഞ്ഞതിനു ശേഷം അവർ രണ്ടുപേരും കൂടി ഒരുപാട് സന്തോഷത്തോടു കൂടി തങ്ങളുടെ ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അങ്ങനെ ഇവിടെ വെച്ച് ഈ സിനിമ അവസാനിക്കുകയാണ്. ഈ സിനിമയുടെ സ്റ്റോറിയും എക്സ്പ്ലനേഷനും എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റിൽ അറിയിക്കുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ മാർക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യുക.